الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبد الله ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوة، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. صدق الله العلي العظيم. അഭിമന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളിലെ ഓരോരുത്തരെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മനസ്സിലാക്കിയും ഓർമ്മിച്ചും ഇഷ്ടപ്പെട്ടും ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുസ്ലിങ്ങളും മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന നിലയിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി നമ്മൾ ഉണ്ടാകുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഗുണം എന്ന നിലയിൽ ഹൃദയവിശാലതയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി. ഹൃദയവിശാലത ഉണ്ടാകണമെങ്കിൽ പ്രായോഗികമായി നമുക്ക് നല്ല ആരോഗ്യമുള്ള മനസ്സ് വേണം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിന്റെ ആരോഗ്യത്തെ പൊതുവെ നമ്മൾ മാനസിക ആരോഗ്യം എന്ന് പറയും. പലപ്പോഴും നമ്മൾ പൊതുവെ തന്നെ മനുഷ്യർ അവഗണിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ശാരീരിക ആരോഗ്യത്തെ നമ്മൾ ഒരുവിധം നന്നായി പരിഗണിക്കാറുണ്ട്. ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ഗൌരവത്തിലെടുക്കുകയും അതിനാവശ്യമായ രൂപത്തിൽ വൈദ്യസഹായം തേടുകയും മരുന്നുകൾ കഴിച്ച് സുഖപ്പെടുത്തേണ്ടതാണ് എന്ന് വൈദ്യന്മാർ ഡോക്ടർമാർ അഭിപ്രായപ്പെടുകയാണെങ്കിൽ ആ മരുന്നുകൾ കഴിച്ച് അത് കഴിക്കേണ്ട അളവിൽ കഴിക്കേണ്ട കാലം കഴിച്ച് അതിനനുസരിച്ച് ആ അസുഖത്തോട് നമ്മൾ നേരിടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതേ ജാഗ്രതയും ഇതേ ശ്രദ്ധയും മനസ്സിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പുലർത്താറില്ല. പൊതുവെ പറയാറുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന്. എന്നാൽ തിരിച്ചും അതിനെപ്പോലെയോ അതിനേക്കാളോ പ്രധാനമാണ്, ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ. ഒരു വേള ശരീരത്തിന്റെ ആരോഗ്യ പ്രയാസങ്ങളെ കുറക്കാനോ അതിജയിക്കാനോ അതിജീവിക്കാനോ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ കഴിയും. ആരോഗ്യമുള്ള മനസ്സില്ലെങ്കിലോ ശരീരത്തിന്റെ രോഗം കൂടുകയും വർദ്ധിക്കുകയും വികസിക്കുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് ഇത് പരസ്പര ബന്ധിതമാണ് എന്ന് മാത്രമല്ല, ഒരു വേള മനസ്സിന്റെ ആരോഗ്യത്തിന് ശരീരത്തിന്റെ ആരോഗ്യത്തിനുമേൽ പ്രാധാന്യം നൽകുന്ന ചില ഭാഗങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്.
ഒരാൾക്ക് ഒരു മാരക രോഗം വന്നു എന്ന് വിചാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ആഘാതത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നല്ല കരുത്തുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് കഴിഞ്ഞെന്ന് വരാം. മനസ്സുള്ള കരുത്തുള്ള മനസ്സുള്ള ഒരാളല്ല ആ രോഗത്തിന് വിധേയപ്പെടുന്നതെങ്കിൽ അതിന്റെ ആഘാതം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതതിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞതാ. മനസ്സ്, കരുത്തുള്ള മനസ്സ്, ശക്തമായ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യ കാര്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള രാജ്യങ്ങൾ, സമൂഹങ്ങൾ, കാഴ്ചപ്പാടുകൾ, ജീവിത രീതികളൊക്കെ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പരിഗണനയോടുകൂടിയാണ് മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെയും പരിഗണിച്ചിട്ടുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങൾ പരിശോധിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അധ്യാപനങ്ങളെയും പരിശോധിച്ചാലും ഇതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഖുർആനിന്റെ അധ്യാപനങ്ങളെ ആ ഒരു അർത്ഥത്തിൽ വിശദീകരിച്ചു, വിശകലനം ചെയ്തുകൊണ്ട് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, കരുത്തുള്ള ശക്തിയുള്ള മനസ്സുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. അള്ളാഹു മനുഷ്യന് നൽകുന്ന ചില പ്രായോഗിക മാർഗങ്ങളുണ്ട്. നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള മനസ്സുണ്ടാകാൻ വേണ്ടിയുള്ള ചില മാർഗങ്ങൾ. ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള നിരന്തര ബന്ധവും അവനിലേക്ക് അർപ്പിക്കലുമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ കൂട്ടുകാരനാക്കി സ്വീകരിക്കുക, അവനിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുക, അവന്റെ തണലിൽ ജീവിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ, നമ്മൾ പറയല്ലോ പാറി നടക്കുന്ന മനസ്സ് എന്ന്, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ, ഒന്നിനെക്കുറിച്ചും വേപധുകൊള്ളാതെ വളരെ സമാധാനത്തോടുകൂടി ഒരു മനുഷ്യന് നടക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അത് മനുഷ്യനെ കൊണ്ടുപോകും. അള്ളാഹുവിന്റെ കൂട്ടുകാരനാവുക എന്നതിലേക്ക് അത് മനുഷ്യനെ എത്തിച്ചാൽ അതിനപ്പുറം വലിയ ഒരു പദവിയില്ല, അതിനപ്പുറം വലിയ ഒരു സമാധാനമില്ല. ഖലീലുള്ളാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ പിന്നെ വിശേഷണം തന്നെ ഒരു മനുഷ്യൻ എത്തിപ്പെടാവുന്ന ഏറ്റവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത സ്ഥാനങ്ങളിലൊന്നാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടാറുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുക, ഭയപ്പെടുക എന്ന് നമ്മൾ നിരന്തരം കേൾക്കാറുമുണ്ട്. പക്ഷേ ഭയപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ പലപ്പോഴും അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളെ അവനോട് ആവശ്യപ്പെടാറില്ല. ഒരു വേള ഭയത്തെ അതിജീവിക്കുന്ന സ്നേഹം അള്ളാഹുവിനോടുണ്ടാകണം. ആ സ്നേഹത്തിൽ നിന്ന് ഭയമുണ്ടാകണം, ഭയത്തിൽ നിന്ന് സ്നേഹമുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അതോടൊപ്പം അല്ലെങ്കിൽ അതിനേറെ സ്നേഹിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കണക്കാക്കുന്നത്? അങ്ങനെയുള്ള രൂപത്തിൽ ആത്മമിത്രം എന്ന അർത്ഥത്തിൽ ഖലീലായി അള്ളാഹുവിനെ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മറക്കാൻ കഴിയും. അങ്ങനെയാണല്ലോ പ്രണയം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനെ ഏത് പ്രയാസങ്ങളെ തരണം ചെയ്യാനും കരുത്തു നൽകുന്ന ഒരു സംഗതിയാണ്. എന്തിനാണ് മരുഭൂമിയിൽ നമ്മുടെ നാട് വിട്ട് നമ്മൾ ഇവിടെ വന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ അവിടെ നാട്ടിൽ നിർത്തിയിട്ട് കുടുംബത്തിലെ പലരെയും നാട്, ചിലപ്പോൾ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാകൂ, ചിലപ്പോൾ കുടുംബത്തിൽ കുറച്ചുപേരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ മാതാപിതാക്കൾ മക്കൾ പലരും പുറത്തായിരിക്കും. അവരിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ വന്നിരുന്നത് ചിലപ്പോൾ ചില ആളുകളൊക്കെ കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ട് നാട്ടിലെ ആളുകളുടെ പ്രയാസങ്ങൾ ഇങ്ങനെ നിരന്തരം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അവരോടുള്ള സ്നേഹം കാരണവുമാണ്. അവരുടെ പ്രയാസങ്ങൾ മാറട്ടെ, എന്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകണം. ആ സ്നേഹം, ആ ഇഷ്ടം അതിനാണ്, അതാണ് നമ്മളെ പ്രയാസങ്ങളിലൂടെ കടന്നുകൊണ്ടുപോകുന്നത്. പ്രണയവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ മനസ്സ് ഒരാളെ എത്തിക്കുന്ന വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വലിയ വലിയ ആഖ്യാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടത്തെ പൂർത്തീകരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കുന്നതിന്, അതിനെ ഫലപ്പെടുത്തുന്നതിന് മനുഷ്യന് ഏതറ്റം വരെയും പോകുമെന്ന് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആലയായിരിക്കണം മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപാത്രം.
അള്ളാഹുവിനോട് ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, മഹബത്ത് കൊണ്ട് നമുക്ക് ഏതു പ്രശ്നത്തെയും അതിജീവിക്കാൻ കഴിയും, ഏതു പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ കഴിയും. ആ ഒരർത്ഥത്തിൽ അള്ളാഹുവുമായി സാമീപ്യമുണ്ടാക്കുക, അവനെക്കുറിച്ച് അങ്ങനെ വരുമ്പോൾ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനുഷ്യന്റെ മനസ്സിന് കുളിർമഴയായി പെയ്യും. ഏതോ ഒരു നാട്ടില് വെയിലും മഴയും കൊണ്ട് ഒരു റൊട്ടിയും ഒരൽപ്പം ഒരു തൈരും കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. ഇതെന്റെ ഭാര്യയ്ക്ക്, എന്റെ കുട്ടികൾക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ സഹോദരിക്ക്, ഞങ്ങളുടെ ഒരാവശ്യത്തിന്, ഒരാളുടെ രോഗം ചികിത്സയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഒരാളുടെ കല്യാണത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് അത് സഹിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പലപ്പോഴും അത് പ്രയാസമല്ല, ഒരു കുളിർമയാണ് ഉണ്ടാവുക. വല്ലദീന ആമനു തത്വ ഇന്നു കുലൂബുഹും ബിദിക്കിരില്ല. വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലൂടെ കുളിർമയുള്ളതായി മാറുന്നു. അലാ അറിയുക ബിദിക്കിരില്ലാഹി തത്വ ഇന്നുൽ കുലൂബ്, മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നത്, മനുഷ്യന്റെ മനസ്സ് സമാധാനപൂർണമായി മാറുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലൂടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ അവനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ലാ തഖിൽനി ഇലാ നഫ്സി മിൻ തർഫത്തി ഐൻ, ലാ തഖിൽനി ഇലാ നഫ്സി മിൻ തർഫത്തി ഐൻ, ഒരു കണ്ണടച്ചു പിടിക്കുന്നത് വരെ പോലും പടച്ചവനെ എന്റെ കാര്യം എന്നെ വിട്ടേൽപ്പിക്കരുത്, നീ കാത്തുകൊള്ളണം, നീ സംരക്ഷകനായി ഉണ്ടാകണം. ഇങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച്, അങ്ങനെ ഒരു അള്ളാഹു സംരക്ഷകനായി ഉണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ പ്രയാസപ്പെടില്ല മനസ്സിന്. ഇന്നഹു റബ്ബി സയഹദീൻ, ഇന്നഹു റബ്ബി, എന്റെ റബ്ബ് തീർച്ചയായും അവൻ, സയഹദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. നിങ്ങൾ പ്രയാസപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ, ഏത് പ്രതിസന്ധിയിലും ഏത് വാളൂരി പിടിച്ചവന്റെ വാളിന് മുമ്പിൽ നിന്നുപോലും അള്ളാഹു എന്നെ രക്ഷിക്കുമെന്ന് പറയാൻ കഴിയുന്ന, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അമൻ യത്തഖില്ലാ, ആര അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, എത്ര വലിയ പ്രയാസങ്ങളെ അവനെ ചുറ്റി വളഞ്ഞ് ഇവന് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിലും, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനൊരു എക്സിറ്റ് പോയിന്റ് ഉണ്ടാക്കി കൊടുക്കും. ചില മായാജാല വിദ്യക്കാര് വലിയ വ്യാപകമായി വലിയ കണ്ണ് അത്ഭുതപ്പെടുന്ന രൂപത്തിൽ നടത്തുന്ന ചില ഷോകളുണ്ട്, അങ്ങോട്ട് കെട്ടിമറിഞ്ഞ് അവിടെ കുറെ പൂട്ടിട്ട് അതിലൂടെ ബന്ധിട്ട് എന്നിട്ടൊരു ഒരു ഒരു പെട്ടിയിലടച്ച് അതുകൊണ്ടുപോയി വലിയൊരു ലോക്കറിലിട്ട് അതിന്റെ താക്കോലെടുത്തിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനായി പുറത്തു വരുന്ന ഒരു രൂപം. മനുഷ്യന് പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെടാറുണ്ട്. എത്ര വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെങ്കിലും, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ കൂടെ നിർത്തുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു അതിന് പുറത്തേക്ക് ഒരു വഴി ഉണ്ടാക്കി തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിച്ചിട്ട് പോലുമില്ലാത്ത വഴികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് റിസ്ക് നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, നമുക്കതിനെക്കുറിച്ച് വല്ലാതെ ബേജാറാവേണ്ടി വരുന്നത്, നമുക്കതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്. അത് അള്ളാഹുവിനെ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ സ്വന്തമായി വീട്ടിൽ സൂക്ഷിച്ചു കാശ് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. ആഭരണങ്ങളുണ്ടെങ്കിൽ അലമാരയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വലിയ ടെൻഷനായിരിക്കും. അതെടുത്തിട്ട് ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ മനസ്സിന് കുറെ ആശ്വാസം കിട്ടും. നമ്മളതിനെ കാത്തു സൂക്ഷിക്കണ്ട, നമ്മൾ നോക്കണ്ട, അത് നോക്കാൻ നമ്മൾ വേറെ സുരക്ഷിതമായ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ നമ്മൾ ഈ സുരക്ഷിതമായി കാര്യങ്ങൾ ഏൽപ്പിക്കുക, അള്ളാഹുവുമായി ആ ബന്ധം നിലനിർത്തുക, എന്നിട്ട് അള്ളാഹ് നീ അത് നോക്കണം, ഇത് പറയാൻ പറ്റുന്ന ഒരു ബന്ധം അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കുകയും അള്ളാഹുവിനെ എന്നിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുകയും, അള്ളാഹുവെ പടച്ചവനെ എന്റെ കാര്യം ഒന്ന് കണ്ണടച്ച് തുറക്കുന്നത് വരെ പോലും എനിക്ക് നീ എന്നെ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യണമേ എന്ന് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ക്വാളിറ്റികളെ കുറിച്ചാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രശസ്തമായ ഒരു ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ദുആയുണ്ട്. രണ്ടു നേരം രാവിലെയും വൈകുന്നേരവും അത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വലിയ അർത്ഥത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, പഠിച്ചവനെ എന്നെ എന്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ, അതിനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടാ പ്രാർത്ഥന. മനസ്സിനെ രോഗം ബാധിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനെ എണ്ണി അറിഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. ഹമ്മിൽ നിന്നും ഹുസ്നിൽ നിന്നും, ആങ്സൈറ്റി, നമ്മുടെ പിന്നെ ബേജാറുണ്ടല്ലോ, വേവല. അത് ഇന്ന് ആധുനിക മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതിന്റെ ആ തലത്തിൽ വരുന്ന, അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആങ്ഷൈറ്റി, മറ്റൊന്ന് സങ്കടം, അല്ലെങ്കിൽ ഡിപ്രസ്ഡായിട്ട് മാറുക എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, വേവലാതികളിൽ നിന്ന്, അതുപോലെ തന്നെ സങ്കടത്തിൽ നിന്ന് പടച്ചവനെ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, പടച്ചവനെ എന്റെ ശരീരത്തിനുണ്ടാകുന്ന വീക്ക്നെസ്സുകൾ, ദുർബലതകളിൽ നിന്ന്. അതുപോലെ തന്നെ ശരീരത്തിന് ദുർബലതകളില്ലാത്തപ്പോഴും മനസ്സ് നമ്മൾ ദുർബലാക്കിയിട്ട് മടി, പിന്നെ ലേസിനെസ്, ഇതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അതുപോലെ തന്നെ പിശുക്കിൽ നിന്ന്, അതുപോലെ തന്നെ പിന്നെ ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എന്റെ മനസ്സിന് നല്ല ധൈര്യമില്ലാത്ത അവസ്ഥ വരാവുന്ന, ഭീരുത്വം ഉണ്ടാകുന്ന അവസ്ഥ, അതുപോലെ തന്നെ സമാധാനപരമായി ചെലവഴിക്കാൻ കഴിയാത്ത പിശുക്കുള്ള മനസ്സിന്റെ അവസ്ഥ, ഇതൊക്കെ മനസ്സിന്റെ ഓരോരോ സാഹചര്യങ്ങളാണ്. ഓരോന്നും വേറെ തന്നെ പഠിക്കുകയും അതിനെ പിന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി വേറെ തന്നെ പരിശ്രമിക്കുകയും വിശദമായി പറയുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ, കടബാധ്യതയിൽ നിന്ന്, അല്ലെ കടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന്. വഖഹ്രി റിജാൽ, അതുപോലെ എന്നെ മറ്റാരെങ്കിലും അധീനപ്പെടുത്തുന്നതിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മനസ്സിലെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഇറക്കി വെക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ട് കാര്യങ്ങളെ മറന്ന് ഒഴിവാക്കിയേക്കണം, രണ്ട് കാര്യങ്ങളെ നിരന്തരം കൂടെ കൂട്ടുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങളെ നിരന്തരം എപ്പോഴും അത് പെട്ടെന്ന് തന്നെ അതിനൊഴിവാക്കണം, നിങ്ങളെ കൂടെ നിർത്തരുത്. രണ്ട് കാര്യങ്ങളെ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കൂടെ തന്നെ ചേർത്തു വെക്കണം. ഏതാ ആദ്യത്തെ രണ്ട് കാര്യം? നമ്മൾ നമ്മുടെ കൂടെ നിർത്തേണ്ടത് പാടില്ലാത്ത, അല്ലെങ്കിൽ കൂടെ നിർത്തരുതാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ. ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് അതോടെ അങ്ങോട്ട് മറന്നേക്കണം, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. ഒന്നുകിൽ നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മേധാവിത്വ മനോഭാവം വെച്ചു പുലർത്താൻ, അല്ലെങ്കിൽ പിശാജ് ആ അർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ പ്രേരണകൾ നൽകാൻ അത് കാരണമായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പലതും അവരിൽ നിന്ന് പ്രതീക്ഷിക്കും, അവരെ ഞാൻ അങ്ങനെ അവനെ സഹായിച്ചിട്ട്, അവൻ അങ്ങനെയാണല്ലോ എന്നോട് ചെയ്തത്, അല്ലെങ്കിൽ അവൻ എന്നെ തിരിച്ചു സഹായിച്ചില്ലല്ലോ എന്ന് തുടങ്ങിയിട്ട് അത് പലതരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നിങ്ങളുടെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതോടെ മറക്കുക. ഇന്നമാനു തുഇമുക്കും ലിവജ്ഹില്ല, അള്ളാഹുവിനെ മാത്രം വിചാരിച്ചിട്ട് മറ്റുള്ളവരെ ഊട്ടുക, ഉപകാരങ്ങൾ ചെയ്യുക. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നന്ദി പോലും ആഗ്രഹിക്കുന്നില്ല. അതുപോലും ആഗ്രഹിക്കാതിരിക്കുക. ഒരാളിൽ നിന്നും ഒരു പ്രതിഫലം മാത്രമല്ല, അവരുടെ നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ അത് നമ്മൾ അതെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട് ആളുകൾ, അതുപോലും ഒഴിവാക്കുക. അതും വേണ്ട. അള്ളാഹു തന്നോളും, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുപോലെ നമ്മളൊരു നന്മ ചെയ്തു, ആ നന്മ തന്നെ അതായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുക. അതിനപ്പുറം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അതുകൊണ്ട് അത് കൂടെ നിർത്താതെ വിട്ടേക്കണം, ആർക്കെങ്കിലും ചെയ്ത ഉപകാരങ്ങൾ. മറ്റൊന്ന്, ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുള്ള ഉപദ്രവങ്ങൾ. ആദ്യത്തേത് ചെയ്യുന്ന ആളുകൾ പോലും പലപ്പോഴും രണ്ടാമത്തേതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല. ഇതിനെ നമ്മൾ പല രൂപത്തിൽ, മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഫ്രീ ആയിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രീ ആയിട്ടുള്ള മനസ്സുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, പ്രതികാരം, പിന്നെ അസൂയ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ. ഈ അസൂയയും പ്രതികാരമൊക്കെ കൊണ്ടു നടന്നാല്
ഇത് മറ്റുള്ളവർക്കല്ല ബുദ്ധിമുട്ട്, പ്രാഥമികമായ ബുദ്ധിമുട്ട് അവനവന് തന്നെയാണ്. മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഹോർമോണുകൾ, അതുപോലെ മുന്നോട്ട് പിന്നെ കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ, ഇതൊക്കെ ഇതിനൊക്കെ തടസ്സമായി ബാധിക്കുന്ന ഒരുതരം ഓരോ ഹോർമോണുകൾ, എൻസൈമുകൾ, ഇതൊക്കെ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതാണ് വർദ്ധിതമായിട്ടുണ്ടാവുക. നമ്മൾ ഒരാളോടുള്ള ദേഷ്യം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ഫ്രീ ആയ ഒരു മനസ്സ് മനുഷ്യന് നൽകില്ല. അതുപോലെ ഒരാളുള്ള വിദ്വേഷം, പ്രതികാരം, അസൂയ, കുശുമ്പ്, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയ വളരെ സ്വതന്ത്രമായ, സുന്ദരമായ, മനോഹരമായ മനസ്സുകൊണ്ട് ജീവിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ആളുകൾ പറയാറുണ്ട്, ഞാൻ വിട്ടുതരാം പക്ഷെ മറക്കൂല, അല്ലെങ്കിൽ പൊറുക്കാൻ എനിക്ക് കഴിയും, മറക്കാൻ കഴിയില്ല. പൊറുത്താൽ പോരാ, മറക്കണം. കാരണം പൊറുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ അതവിടെ ഉണ്ട്. അത് കുറച്ചു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ പിന്നെയും വരും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊറുക്കുക എന്ന് നിങ്ങൾ ഇന്നലെ എടുത്ത തീരുമാനത്തെ ഇന്ന് നിങ്ങളുടെ മനസ്സ് അതിജീവിച്ചു കളയും. അതുകൊണ്ട് ശ്രമിക്കേണ്ടത്. ചില ആളുകൾ ഒരു ഒരു അഭിമാനമായിട്ട് തന്നെ പറയാറുണ്ട്, ഞാൻ പലതും പൊറുക്കും അല്ലെങ്കിൽ എല്ലാം പൊറുക്കും പക്ഷെ മറക്കൂല, പക്ഷെ മറക്കണം. നിങ്ങൾക്കു വേണ്ടിയും മറ്റുള്ളവർക്കു വേണ്ടിയും പൊറുക്കുക മാത്രമല്ല മറക്കുകയും ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്ത ഉപകാരങ്ങളും മറക്കുക, ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഉപദ്രവവും മറന്നിട്ട് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഭരമേൽപ്പിക്കുക, എന്നിട്ട് സന്തോഷവും. ചില ആളുകൾ പല പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും. ആ പ്രയാസങ്ങൾ അനുഭവിച്ചതിൽ നിന്നൊക്കെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി നല്ല ജീവിതാവസ്ഥകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നാലും അവർ പറയും, അവരന്നത്തെ കാലത്ത് അതിനോടുള്ള പ്രതികാരം വെച്ച് അല്ലെങ്കിൽ അതിനോടുള്ള വിരോധം വെച്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് കാണാം. ഒഴിവാക്കിയേക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വിട്ടുകൊടുക്കുക, എന്നിട്ട് അവർക്കു പോലും നല്ലത് വരട്ടെ, അവർക്കിത് മനസ്സിലാകട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുക. അത്ര എളുപ്പമുള്ള കാര്യമാവുക്കണമെന്നില്ല, പക്ഷേ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു മനസ്സ് അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകും. ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه فكانه ولي حميم എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും സാധാരണ കേട്ടിട്ടുള്ള നിരന്തരം കേൾപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും നല്ലതുകൊണ്ട് മറ്റൊരാളോട് പ്രതികരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറും. ഇതിട്ട് അല്ലാഹു പറയാ, അള്ളാഹുവിന്റെ അടുത്ത സൂക്ഷ്മ പിന്നെ ആളായി മാറുമെന്ന് പറയുമ്പോൾ മാ യുലക്കാഹ ഇല്ലല്ലദീന സബറു വമാ യുലക്കാഹ ഇല്ലാ ദു ഹല്ലിൻ അലീം. അത് സ്ഥൈര്യം അവലംബിക്കുന്നവർക്കേ അത് നേടിയെടുക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ വലിയ മനസ്സ്, വലിയ മനസ്സുണ്ടെങ്കിലേ അത് നേടിയെടുക്കാൻ പറ്റൂ. അതാണ് ഒരു മനുഷ്യൻ എയിം ചെയ്യേണ്ട, ലക്ഷ്യം വെക്കേണ്ട വലിയ മനസ്സ് എന്നത് നമ്മൾ ഓർമ്മക്കേണ്ട സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാകട്ടെ, മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാ الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أيها الإخوة، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم. അഭിമന്യ രായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കാനും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാനും എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി വസ്വിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു മറുഭാഗം കൂടിയുണ്ട്. അതായത്, ശരീരത്തിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പോലെ പലപ്പോഴും വ്യക്തിയും സമൂഹവും മനസ്സിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാറില്ല, അഭിമുഖീകരിക്കാൻ തയ്യാറാവാറില്ല. ശരീരത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ പല രൂപത്തിൽ പിന്നെ അതിനെ അതിജീവിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ പിന്നെ മരുന്നുകൾ കൊണ്ട് മാറാൻ കഴിയാതെ വരുമ്പോൾ മരുന്നിലേക്ക് പോകും. ഇതുപോലെ ശരീരത്തിന്റെ അതുപോലെ തന്നെ മനസ്സിനും വ്യത്യസ്ത തലങ്ങളുണ്ട്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല.
നമ്മൾ സാധാരണ പറയാറുണ്ട് മാനസിക ആരോഗ്യ പ്രശ്നമുള്ളവർ എന്ന് പറഞ്ഞ് പൊതുവെ വലിയ അർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന അല്ലെങ്കിൽ മാനസിക രോഗ കേന്ദ്രങ്ങളിൽ പിന്നെ അഡ്മിറ്റാക്കപ്പെടുന്നവരുന്ന ആളുകളൊക്കെയും അങ്ങനെയുള്ള ആളുകൾ മാനസിക രോഗമുള്ളവരും ബാക്കിയുള്ളവരൊക്കെ മാനസിക രോഗമില്ലാത്തവരും എന്ന ഒരു വിഭജനം പൊതുവെ തെറ്റായി ആളുകൾ നടത്താറുണ്ട്. വലിയ അളവിൽ ഏറിയും കുറഞ്ഞും മാനസികാരോഗ്യം പലതരത്തിൽ ആളുകളിലുണ്ട്. ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആദ്യമായി വേണ്ടത് ഈ പ്രയാസങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുക എന്നതാണ്. മാനസിക പ്രയാസങ്ങൾ ചലഞ്ചസ് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം വേണ്ടത് ചേർത്തു നിർത്താൻ ഒരാളുണ്ടാകണം, കൂടെ നിൽക്കാൻ ഒരാളുണ്ടാകണം, സാരമില്ല എന്ന് പറയാൻ പുറത്തു തട്ടിച്ച് നെഞ്ചോട് ചേർത്തു നിർത്താൻ ഒരാളുണ്ടാകണം. അങ്ങനെ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ പല ആളുകളും ജീവിതത്തിന്റെ വലിയ മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അതിനെ കരകയറാനും അതിജീവിക്കാനും അവർക്ക് സഹായകമാകും. വലിയ അർത്ഥത്തിൽ ആളുകൾ നമുക്ക് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, അവരുടെ ഷൂവിൽ കാലിട്ട് നോക്കിയാലല്ലാതെ നമുക്ക് മനസ്സിലാവില്ല. മാനസിക നമ്മൾ പറയല്ലോ, നിനക്കെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്തിനാണ് ഇത്രയും ബേജാറാവുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വേപതു കൊള്ളുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ വേപതു കൊള്ളരുത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകും, ഇതൊക്കെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആ ഒരർത്ഥത്തിൽ സ്വന്തമായി ചിന്തിക്കാനും അവനവന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്. പക്ഷെ അവിടെ നിന്ന് ആളുകളുടെ പിടി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വ്യാധികളെ, നമ്മുടെ ആധികളെ, നമ്മുടെ വേവലാതികളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളോട് നീ എന്തിനാണ് ഇങ്ങനെ വേപത് കൊള്ളുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്താണ് അവരുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കാനും അറിയാനും എന്നിട്ട് അവർ പോലും അറിയാതെ അതിന് പരിഹരിക്കാനും അവരുടെ കൂടെ നിൽക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറഞ്ഞും അതങ്ങനെയാണെന്ന് പറഞ്ഞും നീ ആ രോഗിയാണെന്ന് പറഞ്ഞും ഒക്കെ അവരെ പ്രയാസപ്പെടുത്തുന്നതിന് പകരം അവർ പോലും അറിയാതെ അതൊരു ഒരു വലിയ ഒരു പരിശ്രമം തന്നെയാണ് ആദ്യമായി ഉണ്ടാകേണ്ടത്. ഇതൊക്കെ ഏറിയും കുറഞ്ഞു ഇപ്പൊ നമ്മുടെ കുട്ടികൾ, വലിയവർ, മുതിർന്നവർ ഇതിനൊക്കെ വ്യത്യസ്തമല്ലാതെ അല്ലെങ്കിൽ പ്രായവ്യത്യാസമില്ലാതെ വ്യത്യസ്തങ്ങളായ ചലഞ്ചുകൾ ആളുകൾ അനുഭവിക്കാറുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒക്ടോബർ 10 വരുന്ന 10-ാം തീയതി അടുത്ത മാസം 10-ാം തീയതി ലോകതലത്തിൽ തന്നെ മാനസിക ആരോഗ്യമായി എല്ലാ വർഷവും 10-ാം തീയതി ഒക്ടോബർ 10 മാനസിക ആരോഗ്യത്തിന്റെ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സന്ദർഭം വന്നതോട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ആ ഒരു സംഗതി നമ്മളതിനോട് ചേർന്ന് നിൽക്കാനും മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ശ്രമിക്കണം. ആരോഗ്യപരമായ മാനസികാരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആവശ്യമാകുന്ന അളവിൽ ഒട്ടും മടിക്കാതെ അതിന് ചികിത്സ തേടാൻ നമ്മൾ കാണണം. ഇതിനും തന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ചികിത്സിക്കാൻ അവർ പോകില്ല. പോകാതിരിക്കാൻ അതിനെക്കുറിച്ചുള്ള അജ്ഞത മാത്രമല്ല കാരണം. ഒരാളെ ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് കണ്ടുപോയാൽ അയാളോട് പിന്നീട് സമൂഹം സ്വീകരിക്കുന്ന സമീപനവും അതിന്റെ ഒരു കാരണം തന്നെയാണ്. നമ്മളൊക്കെ തന്നെയാണ് പലപ്പോഴും ഇതിന്റെയൊക്കെ കാരണക്കാർ. ഒരാളെ മനുഷ്യന് മനസ്സിന് കയ്യിന് രോഗം വരാം, കയ്യിന് പൊട്ടു വരാം, ഹൃദയത്തിന് രോഗം വരാം, ഹൃദയത്തിന് ബ്ലോക്ക് വരാം, പിന്നെ മറ്റു പല പ്രയാസങ്ങൾ വരാം, ക്യാൻസർ വരാം, മറ്റും പല രോഗങ്ങളും മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഒന്നാണ് മാനസികവും മനസ്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രോഗങ്ങൾ. അത് സമയങ്ങളിൽ ചികിത്സിക്കപ്പെടേണ്ടതുണ്ട്. അത് ചികിത്സിക്കാൻ തുറന്നു പറയാൻ പറ്റിയ ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെയുള്ളവരെ ചേർത്ത് ഇപ്പോൾ ഒരാളെ അങ്ങനെ ഒരു മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായി മനസ്സിലാക്കിയാൽ പിന്നെ അയാളെക്കുറിച്ച് വലിയ ധാരണകൾ വെച്ചു പുലർത്താനും അതിനൊരിക്കലും മാറില്ല തുടങ്ങിയിട്ട് അതിനുമായി ബന്ധപ്പെട്ട് പല ധാരണകളും കിംവദന്തികളും പറയാനും പ്രചരിപ്പിക്കാനും നമ്മളൊക്കെ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അയാളത് ആരോടും പറയില്ല. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടു നടന്ന് പ്രയാസപ്പെട്ട് അത് വർദ്ധിച്ച് അത് ഒരുവിധം ആത്മഹത്യകളൊക്കെയും പുതിയ കാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആത്മഹത്യകളിൽ വലിയ ഒരു പങ്ക് അല്ലെങ്കിൽ മുഴുവൻ അല്ലെങ്കിൽ ഏറ്റവും ഏറിയ കൂറും ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാനസുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ശരീരത്തിലെ മറ്റവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ പോലെ തന്നെ കാണാനും അത് പറയാനും ചർച്ച ചെയ്യാനും ചികിത്സിക്കാനും ചികിത്സ വേണ്ട രൂപത്തിൽ അതിന് കൊടുക്കാനും ചേർത്തു നിർത്തലുകൊണ്ട് മാറുന്നതിനെ ചേർത്തു നിർത്താനും അവരുടെ കൂടെ നിൽക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനു പറ്റിയ ആളുകളും ഉണ്ടാവണം. അതിനു പറ്റിയ രൂപത്തിൽ മക്കൾക്ക് പിതാവ് മാറണം,
ഭാര്യയ്ക്ക് ഭർത്താവ് മാറണം, ഭർത്താവിന് ഭാര്യ മാറണം, മാതാപിതാക്കൾക്ക് മക്കൾ മാറണം. ഈ ഒരർത്ഥത്തിൽ പരസ്പരം ചേർന്നു നിന്നുകൊണ്ട് ഈ പ്രയാസങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനാ റബ്ബേ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. പഠിച്ചവനെ, ഞങ്ങളുടെ സഹോദരൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അപകടത്തിൽപ്പെട്ട് വലിയ പ്രയാസത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം അനിവാര്യമാണ്. എല്ലാവരെയും പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന് അവന്റെ കരുണ നൽകി, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം കൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനകളിൽ നിന്ന് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ നാഥ. അവർ നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് നീ നിന്റെ റഹമത്തിന്റെ തണലിട്ട് കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين واغفر لنا يا غافر المذنبين وآخر دعوانا الحمد لله رب العالمين وأقم الصلاة. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.